നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മുട്ടം കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പരാതിക്കാരായ കുട്ടിയെയും കുടുംബത്തെയും ആരോപണ വിധേയർ ഭീഷണിപ്പെടുത്തുന്നു. കുട്ടിയെയും കുടുംബത്തെയും സ്വാധീനിച്ച് കേസില്ലാതാക്കാനുള്ള പ്രമുഖരുടെ ശ്രമം വിലപ്പോകാതെ വന്നപ്പോഴാണ് ആരോപണ വിധേയരുടെ ബന്ധുക്കളും ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചേർന്ന് ഭീഷണി മുഴക്കിയത്. പാലത്തായി പീഡനക്കേസിൽ പ്രതിഷേധവുമായി രംഗത്തുവന്ന SDPIയുടെ നേതാക്കളും ഭീഷണി മുഴക്കിയവരിൽ ഉൾപ്പെടുന്നു. ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും ചാനൽ കേരളയ്ക്ക് ലഭിച്ചു. അസ്സലാമു അലൈക്കും സാദാണ് മനാഫ. ഇപ്പോ ഒരു എന്റെ ഫ്രണ്ടിനെ നീ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതായത് അപ്പൊ നീ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാ പറഞ്ഞല്ലോ. അങ്ങനല്ല, നീ ഓനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ ഞാന് ഫയാസിനോട് ഇപ്പം പോയാലും ചോദിച്ചാൽ എന്റെ അടുത്ത് മൂന്നാളെ പേരാ പറഞ്ഞ ഓനെ ചെയ്ത്. ഒന്ന് ഏസലാം, ഒന്ന് ഇബ്രാഹിം, ഒന്ന് താജു, മറ്റേ മദീന കട നടത്തുന്ന ആ ചങ്ങായി ചെയ്തെന്നാന്ന് എൻ്റെ അടുത്ത് ഓൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും എന്താ പരാതി കൊടുത്തുവിടാ. എന്തായാലും ഇത് ശരിയല്ലോ. അപ്പൊ ഇത് കുറേ ഉണ്ട് സംഭവം, എന്തെല്ലോ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അല്ലാടെ നേരെ മറിച്ച് ഇതിൻ്റെ മേരുവാനെങ്കിൽ നീ വിടോ? ഇല്ലല്ലോ, കേസ് കൊടുത്തേനെ അമ്മന്തിന് ബാക്കിയിലാളെ പേടിക്കുന്നു. ഇങ്ങനെ ചെയ്യലുണ്ട്, ചെറിയ ചെക്കനല്ലേ, എന്ത് ചെയ്തെന്നാ അറിയുന്നു? എന്ത് ഒത്തീർപ്പാക്കല, ഒത്തീർപ്പാക്കൽ ഒരു സൊല്യൂഷനാ ഈ കാര്യത്തില്? ഒന്നാമത് നിങ്ങളെ പോലത്തെ പാർട്ടിക്കാരെ നിക്കുന്ന അറിയുമ്പോ ഇങ്ങത്തീന്, പൊതുവെ നിങ്ങളെ പോലത്തെ പാർട്ടിക്കാരെ നിങ്ങത്തീന് നിക്കലില്ല, പെടുത്തലാന്ന് ഇങ്ങത്തെ ആളല്ല, ഒരു നിയമത്തിന് കൊടുക്കലില്ല. ഓക്കെ, ഞാൻ അടങ്ങിട്ട് തന്നെ ഇല്ല, ഞാൻ എന്നെ വിളിച്ചാ മാത്രം സംഭവം പറയുന്നേല്ലു. ഓക്കെ, ഇപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങത്തെ ഇങ്ങനെ ഇല്ല ചെക്കന്റെ മെരിയോനാന്ന് ഇങ്ങനെ സംഭവം ചെയ്തെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നെ വിളിച്ചാ സത്യാവസ്ഥ പറയൂ, അതെന്തായാലും പറയും. ഏതാനും മാസം മുമ്പാണ് നിർധന കുടുംബത്തിൽപ്പെട്ട കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത്. പഴയങ്ങാടിയിലെ മുട്ടത്തും പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയ സാമൂഹ്യ മത നേതൃനിരയിൽ ഉള്ളവരാണ് ആരോപണ വിധേയരിൽ ഏറെയും. വാടക വീട്ടിൽ കഴിയുന്ന പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി അടിക്കടി അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ഡോക്ടറെ സമീപിച്ച് കൗൺസിലിംഗിന് വിധേയമാക്കിയത്. അപ്പോഴാണ് മാസങ്ങളായി നിരവധി ആളുകൾ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചതായും ഉപദ്രവിക്കുന്നതായും കുട്ടി മൊഴി നൽകുന്നത്. സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തെങ്കിലും മതപണ്ഡിതരടക്കം പ്രമുഖരായ ചിലരെ ഒഴിവാക്കിയുള്ള പ്രതിപ്പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. പല പ്രമുഖരെയും ഒഴിവാക്കി പ്രദേശത്തെ ലീഗ് പ്രവർത്തകരായ മാടായി മുട്ടം സ്വദേശി താജുദ്ദീൻ, എ അബ്ദുൽ സലാം എന്നിവരെ മാത്രം പ്രതി ചേർത്ത് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുതിയ ആരോപണം. ഈ ചെക്കന ഈ ഇത്ര ആൾക്കാർ കൂടി ഇങ്ങനെ അനാവശ്യമായി ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മനഫ് ഭായി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലിങ്ങനെ അവരെ കൂടെ വെക്കുന്ന പരാതി? വേണ്ട, നേരിട്ടല്ല, നിങ്ങൾ ഇത് കാര്യം പറ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നത് നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞാൽ മതി, പിന്നെ അത് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഇത്രയും നിങ്ങൾ വിളിച്ചുകൊണ്ട് ഇത്രയും നിങ്ങളോട് ചോദിക്കുന്നേ ഉള്ളൂ. കുട്ടിയെയും കുടുംബത്തെയും സ്വാധീനിച്ച് കേസില്ലാതാക്കാനുള്ള പ്രമുഖരുടെ ശ്രമം തിരിച്ചറിഞ്ഞ നാട്ടുകാരിൽ ചിലർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ സമീപിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ പഴയങ്ങാടി പോലീസിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ പണക്കാരുടെ സ്വാധീനത്തിന് വഴങ്ങി തുടർ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അനാസ്ഥ ഉടലെടുക്കുന്നതായി ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഇതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുട്ടിയെയും ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തിയുള്ള ഫോൺ കോളുകൾ വരുന്നത്. ഒരാഴ്ച മുമ്പ് കുട്ടിയുടെ ബന്ധുക്കൾ തളിപ്പറമ്പ DYSP പരാതി നൽകിയിരുന്നു. എന്നാൽ അതും ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. സത്യസന്ധമായ അന്വേഷണത്തിലൂടെ മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുട്ടം മാടായി തുടങ്ങി സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വിഷയം കത്തുകയാണ്. വിഷയത്തിൽ പല പ്രമുഖ നിയമജ്ഞരും പ്രതികരണവുമായി രംഗത്തു വന്നിട്ടുണ്ട്.